കഴിഞ്ഞ തവണ കോവിഡിൻ്റെ രൂക്ഷത കുറഞ്ഞു വരുന്നൊരു ഘട്ടത്തിൽ മലബാറിലെ ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വാട്ടർ സ്പോർട്സിൻ്റെ പ്രത്യേകിച്ച് ബീച്ച് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ മുൻനിർത്തി ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ബേപ്പൂരിൽ ഒരു ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കണമെന്ന് കേരള ടൂറിസം വകുപ്പ് നിശ്ചയിക്കുകയായിരുന്നു. ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് കോവിഡ് വീണ്ടും 2021 ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോൾ വീണ്ടും മെല്ലെ മെല്ലെ അതിൻ്റെ റേറ്റ് ഉയർന്നു വരുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയത്. എന്നാലും ഡിസംബർ ആകുമ്പോഴേക്കും സാധാരണ നിലയിലേക്ക് എത്തുമെന്നും ഇത് സംഘടിപ്പിക്കാനാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി 2021 ഡിസംബർ മാസം ആദ്യമായി ഈ ബേപ്പൂർ കടൽ തീരത്തും ബേപ്പൂർ മണ്ഡലത്തിലാകെയും ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ നിശ്ചയിക്കുകയുണ്ടായി. അതിൽ പങ്കുകൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷവും. കഴിഞ്ഞ ഡിസംബർ മാസം ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ വിവിധ ദിവസങ്ങളിലെ പങ്കാളിത്തത്തിൻ്റെ ആകെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് കോവിഡ് വന്നതിന് ശേഷം അതിൻ്റെ രൂക്ഷത കുറഞ്ഞ ഘട്ടത്തിൽ ഏറ്റവുമധികം ജനപങ്കാളിത്തത്തോടുകൂടി നടന്ന ഒരു ടൂറിസം ഫെസ്റ്റിവലായി ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മാറി എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 300,000 വരുന്നവരാണ് വിവിധ ദിവസങ്ങളിലായി ഇവിടെ ഇതിൻ്റെ അനുബന്ധ പരിപാടികളിലും ഇതുമായി പങ്കുകൊള്ളാൻ എത്തിയിട്ടുള്ളത്. ഇത്തവണ 2022 ടൂറിസം കലണ്ടറിൽ ഇടം നേടിക്കൊണ്ടാണ് ഇനി എല്ലാ വർഷവും ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെടും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലാകെ വിവിധ ജില്ലകളിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനാണ് പൊതുവെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേരള ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം കേരള ടൂറിസത്തിൻ്റെ ബെസ്റ്റ് ടൈമിലേക്ക് ടൂറിസം പോകുന്നുവെന്നാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 2022 സെപ്റ്റംബർ മാസം വരെയുള്ള കണക്ക് പരിശോധിച്ചപ്പോൾ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ 1,30,80,000 പേർ ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 2022 കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക്. 2022 ഡിസംബർ അവസാനിക്കുമ്പോൾ ഒരു സംശയവുമില്ല, ഈ കണക്ക് വെച്ച് തന്നെ കേരളമുണ്ടായതിനു ശേഷമുള്ള ആഭ്യന്തര സഞ്ചാരികളുടെ സർവകാല റെക്കോർഡിലേക്ക് 2022 എത്തും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ 2022 അധികകാലം ആ റെക്കോർഡ് വെച്ച് അഹങ്കരിക്കാനാവില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. 2022 റെക്കോർഡ് മറികടക്കുന്ന നിലയിലേക്ക് ടൂറിസം വകുപ്പ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ലണ്ടനിൽ കഴിഞ്ഞ മാസം നടന്ന വേൾഡ് ട്രാവൽ മാർട്ടിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ സ്ട്രീറ്റ് പദ്ധതിക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയതും ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഊർജം നൽകുന്ന ഒരു അംഗീകാരമായി മാറിയിരിക്കുകയാണ്. പൊതുവെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ടൈം മാഗസിൻ, ലോകപ്രസിദ്ധമായ ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്ത നമ്മുടെ കേരളത്തെയാണ് എന്നുള്ളതും ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഏറ്റുവാങ്ങിയത്. വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ, ഇന്ന് കല്യാണങ്ങൾ ദൂരത്ത് പോയി നടത്തുന്ന ഒരു പുതിയ ട്രെൻഡുണ്ട്. ട്രാവൽ പ്ലസ് ലിഷറിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാഗസിനാണ്, അതിൻ്റെ വായനക്കാർ അതിന് മികച്ച റേറ്റിംഗ് നൽകിയതും കേരളത്തിനാണ്. GDP ഗ്രോത്ത് കേരളം മുന്നോട്ട് വന്നപ്പോൾ ടൂറിസത്തിൻ്റെ വളർച്ച 120% ഉയരുകയായിരുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ഭാവിയായി ടൂറിസം മാറുന്ന ഒരു ഘട്ടത്തിലാണ് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ആവേശകരമായ തുടക്കവും വീണ്ടും ആരംഭിച്ചതും CBL മലബാറിലേക്ക് എത്തിയത് നമ്മുടെ ചാലിയാറിൽ ഇത്തവണ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ അനുബന്ധ പരിപാടി ഉണ്ടായിരുന്നു. ക്രിസ്മസ് പുതുവത്സരത്തെ വരവേൽക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ ടൂറിസം വകുപ്പ് ഒരുക്കിയത്, ഓണാഘോഷം ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും കേരളത്തിൻ്റെ തലസ്ഥാനത്തും
ഒരു ജനകീയ ആഘോഷമായി മാറിയതുമൊക്കെ ഈ ട്രെൻഡ് പൊതുവെ ടൂറിസം അനുകൂലമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ അധികം ദൈർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പേർ സംസാരിക്കാനുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ മുൻ മന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവുമായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇതിൻ്റെ വിശിഷ്ടാതിഥി. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കപ്പുറത്തേക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിയമസഭയിൽ ചർച്ചാവേളയിലും നിയമസഭയ്ക്ക് പുറത്തും ടൂറിസത്തിൽ കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് വളരെ നല്ല നിലയിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒരു മുതിർന്ന നിയമസഭ സാമാജികൻ എന്നുള്ള നിലയിലും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ടൂറിസത്തിൻ്റെ സാധ്യതകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പൊതുവേ കേരളത്തിലെ 140 നിയമസഭാ അംഗങ്ങളിൽ എല്ലാവരും ഒരുപോലെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായാലും ഉപനേതാവായാലും നിയമസഭാ അംഗങ്ങളായാലും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരം നിലപാടുകളെ നല്ല നിലയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ടാണ് പോയിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഇത് ഏറ്റെടുത്ത് നടത്തിയിരിക്കുകയാണ്. അവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളുടെ ഉത്സവമായ ഫെസ്റ്റിനെ ആ നിലയിൽ കാണാനും ജനങ്ങളുടെ കൂട്ടായ്മ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഐക്യത്തിൻ്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങളാകെ സാഹോദര്യം ശക്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഗുണം ഈ നാടിനാണ്, നാടിന് പൊതുവേ ഗുണം വരുന്ന സ്ഥിതിയാണുള്ളത്. ഈ നിലയിൽ നമ്മുടെ വാട്ടർ ഫെസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സീസൺ 2 വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.